Om Namah Shivaya children, good morning. Today we are going to start our new chapter, chapter number 3, Water for All. As you all know, water plays an important role in our daily life. Without life, without water, can you live? No, there is no life without water. Water plays an important role in our life. All living things need water to live. Not only human beings, animals, plants need water. If you keep plants without water, will it exist? No. Plants, animals, human beings, all living things, there can be no life without water, isn't it? Now, uses of water. We need water for drinking, cooking, cleaning, and washing. Drinking. പിന്നെ cooking. അമ്മ പാചകം ചെയ്യാനുള്ള വെള്ളം ഉപയോഗിക്കുന്നില്ലേ? Yes. പിന്നെ ക്ലീനിങ്, കഴുകാൻ, വൃത്തിയാക്കാൻ, പിന്നെ വാഷിംഗ്, തുണി കഴുകാൻ. ഓക്കെ, ക്ലീനിങ്, പിന്നെ കഴുകാൻ, അതായത് തുണി കഴുകാൻ, പാത്രം കഴുകാൻ, എല്ലാം വാഷിങ്ങിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് വാട്ടർ ഹെൽപ്സ് അസ് ടു ഡൈജസ്റ്റ് ഫുഡ്. വി മസ്റ്റ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എവറി ഡേ. അവർ ബോഡി ഓൾസോ ഗെറ്റ്സ് സം വാട്ടർ ഫ്രം ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വി ഈറ്റ്. അല്ല, എല്ലാവർക്കും അറിയില്ല വെള്ളം അത്യാവശ്യമാണ്. നമ്മൾ ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 8 ഗ്ലാസസ് ഓഫ് വാട്ടർ കുടിച്ചിരിക്കണം. എല്ലാ ദിവസവും 8 ഗ്ലാസസ് ഓഫ് വാട്ടർ. രാവിലെ എഴുന്നേറ്റ പാട് വെള്ളം കുടിക്കുന്ന ഏറ്റവും നല്ലതാണ്. അത് കുടിക്കുക, പിന്നെ പകൽ എല്ലാം വെള്ളം കുടിക്കുക, പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാൻ ആണ് വാട്ടർ സഹായിക്കുന്നത്, വെള്ളം സഹായിക്കുന്നത്. പിന്നെയുള്ളത് എന്താണ്? പിന്നെ നമുക്ക് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിൽ നിന്നും വെള്ളം കിട്ടും. അല്ല, അതിലും ഫ്രൂട്ട്സിലെല്ലാം നല്ല വെള്ളം ഉണ്ടാവും. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കാണാം. ഓറഞ്ചിലാവട്ടെ, വാട്ടർമെലൺ എല്ലാത്തിലുണ്ട്. ആനിമൽസ് നീഡ് വാട്ടർ ടു ലിവ്. ആസ് ഐ ടോൾഡ് യു, നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്, ആനിമൽസ് ആൻഡ് plants need water. But some animals such as buffaloes and elephants stay in water to keep themselves cool in summer. Chale animals like buffaloes, elephants, avar enda cheya vellathinathana nikkunathu kore thamasikkunnilla, avare body thanupikka vendittu choodu kalathu body thanukkan avare vellathinathike korchu samayam vellathilekku keriyirku. Fish and other water animals live in rivers and seas. ellarku arile fish pinna water animal vellathinathu jeevikkunna animals ellam riverum sealum aanu jeevikkunnathu avarku vella illande pattilla vellathinu porthaduthu kaiya fish chattu povu. Plants need water to grow. Some plants need to be watered regularly. ചില പ്ലാന്റ്സിന് എപ്പോഴും വെള്ളം വേണം, വെള്ളം ഇല്ലെങ്കിൽ വാടിപ്പോവും. ചിലത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കൂ, അതുകൊണ്ട് അവർക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണമെന്നില്ല, പക്ഷേങ്കിൽ വെള്ളം വേണം. വാട്ടർ ഹെൽപ്സ് പ്ലാന്റ്സ് ടു അബ്സോർബ് മിനറൽസ് ഫ്രം ദ സോയിൽ. വാട്ടർ വേറെന്തിനാണ് സഹായിക്കുന്നത് പ്ലാന്റ്സിന്? മണ്ണിൽ നിന്ന് സോയിലിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം സഹായിക്കുന്നുണ്ട്. അതായത് സോയിൽ നിന്ന് മിനറൽസിനെ അബ്സോർബ് മിനറൽസ് ഫ്രം ദ സോയിൽ, സോയിലിൽ നിന്ന് മിനറൽസിനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫാമേഴ്സ് നീഡ് എ ലോട്ട് ഓഫ് വാട്ടർ ടു ഗ്രോ ക്രോപ്സ്. അറിയാലോ, കൃഷിക്കാർക്ക് ഫാമേഴ്സിന് നല്ലവണ്ണം വെള്ളം വേണം കൃഷി ചെയ്യാൻ. സം പ്ലാന്റ്സ് സച്ച് ആസ് ദ ലോട്ടസ് ആൻഡ് ലില്ലി ഗ്രോ ഇൻ വാട്ടർ. ചില പ്ലാന്റ്സ് ലൈക്ക് ലോട്ടസ് ഇല്ലെങ്കിൽ ലില്ലി, അതെല്ലാം വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാവുക, അത് വളരുന്നത് വെള്ളത്തിൽ തന്നെയാണ് അല്ലേ. ലോട്ടസ്, ലില്ലി എല്ലാം വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാവുക, ഗ്രോ ചെയ്യുന്നത്.
ships and boats move on water. They carry goods and people from one place to another. So, water helps in transport too. അതായത് ഷിപ്പും ബോട്ട്സും വാട്ടറിലാണ് മൂവ് ചെയ്യുന്നത്. ഷിപ്പും ബോട്ടും വേറെന്ന് കഴിഞ്ഞാൽ ഷിപ്പും ബോട്ട്സും ഗുഡ്സ്, അതായത് നമ്മളെ സാധനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യുന്നുണ്ട്, അല്ല ഷിപ്പാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? വെള്ളത്തിലേക്കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ വാട്ടർ ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ടു, നമുക്ക് യാത്ര ചെയ്യാനും സഹായിക്കുന്നുണ്ട്. നമുക്ക് ബോട്ട് ഷിപ്പിലേക്ക് കൂടി യാത്ര ചെയ്യാം, പക്ഷേ വെള്ളത്തിൻ്റെ കൂടെയാണ്. വാട്ടർ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. വാട്ടർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ കിട്ടുന്ന കറണ്ടെല്ലാം വെള്ളത്തിലേക്ക് കൂടിയാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കുറേ യൂസസ് ഉണ്ട്. നമുക്ക് വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ അറിയാം, ഏർത്ത് മാത്രം ഒരു പ്ലാനറ്റാണ് വെള്ളമുള്ളത്. അപ്പോൾ അതിൽ മാത്രമാണ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്, വെള്ളമുള്ളതുകൊണ്ട് മാത്രം. നെക്സ്റ്റ് ഇസ് സോഴ്സസ് ഓഫ് വാട്ടർ. ഇനി ഈ വെള്ളമല്ല നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സോഴ്സസ് ഓഫ് വാട്ടർ, ഓക്കെ, ഏതെല്ലാം സോഴ്സ്? വാട്ടർ കവേഴ്സ് 3/4 ഓഫ് ദ ഏർത്ത് സർഫേസ്. വാട്ടർ ഏർത്തിൻ്റെ 3/4 ഭാഗം, ഒരു ഏർത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൽ ഒരു 3/4 പാർട്ട് മൊത്തം വെള്ളം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. ഓഷ്യൻസ്, സീസ്, റിവേഴ്സ്, ലേക്സ് ആൻഡ് വെൽസ് ആർ വാട്ടർ ബോഡീസ്, അല്ലേ? ഇതെല്ലാം വാട്ടർ ബോഡീസാണ്. മോസ്റ്റ് ഓഫ് ദ വാട്ടർ ഓൺ ഏർത്ത് ഈസ് ഇൻ ദ ഓഷ്യൻസ് ആൻഡ് സീസ് ആൻഡ് ഇറ്റ് ഈസ് സോൾട്ടി. അധികം വെള്ളം ഏർത്തിലുള്ള, അതായത് ഓഷ്യൻസും സീയിലുള്ളത്, മോസ്റ്റ് ഓഫ് ദ വാട്ടർ ഓൺ ഏർത്ത് ഈസ് ഇൻ ദ ഓഷ്യൻസ് ആൻഡ് സീസ് ആൻഡ് ഇറ്റ് ഈസ് സോൾട്ടി. അത് ഉപ്പുവെള്ളമായിരിക്കും. ഓഷ്യനിലും സീയിലുള്ള വെള്ളം അധികം അതിൻ്റെ അകത്തുണ്ടോ അത് ഉപ്പുവെള്ളമായിരിക്കും. വി കൻ നോട്ട് യൂസ് സോൾട്ടി വാട്ടർ. നമുക്ക് കുടിക്കാൻ പറ്റുമോ? അത് ഇല്ല. നമുക്ക് കുടിക്കാമെന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കുടിക്കാൻ മാത്രമല്ല നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ദി വാട്ടർ വി യൂസ് കംസ് ഫ്രം, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? കംസ് ഫ്രം റിവേഴ്സ്, സ്ട്രീംസ്, പോൺസ് ആൻഡ് ലേക്സ്. ഇവിടെ നിന്നല്ല നമുക്ക് വെള്ളം വരുന്നത്. പിന്നെ കിണറുള്ള നമുക്ക് കിണറ്റിൽ നിന്ന് വരുന്നത്, ആ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ അത് എവിടെ നിന്ന്? റിവേഴ്സ്, സ്ട്രീംന്നെല്ലാം ആയിട്ട് വരുന്നത്. ദീസ് വാട്ടർ ബോഡീസ് കണ്ടെയ്ൻ ഫ്രഷ് വാട്ടർ. ഈ വാട്ടർ ബോഡീസ് എന്നായിരിക്കും അധികം ഫ്രഷ് വാട്ടർ ഉണ്ടാവുക. ദേ ഗെറ്റ് ദ വാട്ടർ ഫ്രം സ്നോ ആൻഡ് റെയിൻ. ഇത് എവിടുന്ന ഈ വെള്ളം വരുന്നത്? മഴ, മഴവെള്ളം ഇല്ല സ്നോ, സ്നോ ഉരുകിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മോസ്റ്റ് റിവേഴ്സ് സ്റ്റാർട്ട് ഇൻ സ്നോ കവേർഡ് മൗണ്ടെയിൻ. അധികം റിവർ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്നോ കവേർഡ് മൗണ്ടെയിൻ, മൗണ്ടെയിൻ നിന്നാണ് റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്നോ കവർ, അതായത് മഞ്ഞ് മൂടിയിട്ടുള്ള മൗണ്ടെയിൻ ഉണ്ടാവും, അതിൽ നിന്നാണ് റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൻ ദ സ്നോ മെൽറ്റ്സ്, ഈ സ്നോ, ഈ മഞ്ഞ് ഉരുകി, അതായത് എപ്പോൾ ഉരുകുന്നത്? ഡ്യൂറിങ് സമ്മർ, സമ്മർ സീസണിലാണ് ഈ മഞ്ഞ് ഉരുകുന്നത്. അപ്പോൾ അത് ഉരുകി ഇങ്ങോട്ടേക്ക് വരുന്ന നേരെ സ്ട്രീമിലേക്ക്, റിവറിലേക്ക്. ദ വാട്ടർ റഷസ് ഡൗൺ ഇൻ ദ ഫോം ഓഫ് സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്. ഈ വെള്ളം നേരെ സ്ട്രീമിലേക്കും റിവറിലേക്കാണ് വരുന്നത്. ദിസ് വാട്ടർ ഫ്രം റിവേഴ്സ് ഈസ് പ്യൂരിഫൈഡ് ആൻഡ് സെൻറ്റ് ടു അവർ ഹോംസ് ത്രൂ പൈപ്പ് ലൈൻസ്. ഈ വെള്ളം റിവറിന്ന് വരുന്ന വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് പിന്നെയാണ് വീടുകളിലേക്ക് പൈപ്പിലേക്ക് കൂടി വിടുന്നത്. പൈപ്പ് വെള്ളം വരുന്നില്ല, അത് ആ പ്യൂരിഫൈ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വിടുന്നത്. റെയിൻ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. റെയിൻ എന്തായാലും അത് ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ്. വെള്ളം മഴയില്ലെങ്കിൽ വെള്ളം കുറഞ്ഞ്, ഇപ്പോൾ ഈ പ്രാവശ്യം വെള്ളം മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. അപ്പോൾ റെയിൻ വാട്ടർ സീപ്സ് ഡൗൺ ഇൻ ടു ദ ഗ്രൗണ്ട്. ഈ റെയിൻ വാട്ടർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നേരെ ഗ്രൗണ്ടിൻ്റെ അടിയിലേക്ക്, ഭൂമിൻ്റെ അടിയിലേക്ക് വലിഞ്ഞു പോകും. വി ഡിഗ് വെൽ, ട്യൂബ് വെൽ ആൻഡ് യൂസ് ഹാൻഡ് പമ്പ്സ് ടു ഗെറ്റ് ഇറ്റ്. നമ്മൾ ഈ വെള്ളം, റെയിൻ വാട്ടർ ഗ്രൗണ്ടിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ടല്ലേ, അപ്പോൾ ആ വെള്ളം നമ്മൾ എങ്ങനെയാണ് വലിച്ചെടുക്കുന്നത്? കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അതിലേക്കൂടെ വരൂ, പിന്നെ ട്യൂബ് വെല്ലിലേക്ക് കൂടി കിട്ടൂ, പിന്നെ ഹാൻഡ് പമ്പ് കുഴിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കൂടി കിട്ടൂ. സംടൈംസ്
ഇറ്റ് ഗെറ്റ്സ് കളക്റ്റഡ് ഇൻ ഡീപ്പ് പിറ്റ്സ് പൂൾസ് പോൺസ് ആൻഡ് ലേക്സ്. ചില സമയം ഇതെവിടെയാ കളക്ട് ചെയ്ത് നിൽക്കുന്ന ചെറിയ ചെറിയ കുഴികൾ പൂളിൻ്റെ അകത്ത്, പിന്നെ പോണ്ട് ലേക്ക് ഇതിലെല്ലാം കളക്ട് ചെയ്ത് നിൽക്കും വെള്ളം. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാൻ ചെയ്യാറ്. അപ്പോൾ എവിടെ നല്ല വെള്ളം കിട്ടുന്നത് മനസ്സിലായി, പിന്നെ അതിൻ്റെ യൂസസ് അല്ലേ. അപ്പോൾ മനസ്സിലായില്ലേ വെള്ളം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളെ ലൈഫിൽ. അതുകൊണ്ട് ഇത് നല്ലോണം ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. മിസ് തന്ന നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക, വായി പഠിച്ച് എഴുതി എഴുതി പഠിക്കുക നല്ലോണം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാം. താങ്ക് യു.